PSC പഠനമുറിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ICDS-മായി ബന്ധപ്പെട്ട് ലഭിക്കാവുന്ന മാക്സിമം സോഴ്സസ് ഉപയോഗിച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മുടെ ക്ലാസ്സുകൾ. ഒരറിവും ചെറുതല്ല എന്ന വിശ്വാസത്തിൽ ചെയ്യുന്ന ക്ലാസ്സുകളാണ്. ഉപകാരപ്രദമാണെങ്കിൽ ആവശ്യമുള്ളവരിലേക്ക് എത്തിക്കുക, നമുക്ക് അറിവുകൾ നേടാം. വനിതാ ശിശു വികസന വകുപ്പിൻ്റെ സംയോജിത ശിശു വികസന സേവന പദ്ധതി നോക്കാം. കുട്ടികളുടെ സമഗ്ര വികസനവും അവകാശ സംരക്ഷണ സാക്ഷാത്കാരവും ലക്ഷ്യമിട്ടുകൊണ്ട് 1975 ഒക്ടോബർ 2 സംയോജിത ശിശു വികസന സേവന പദ്ധതി നിലവിൽ വന്നു. കുട്ടികളുടെ സമഗ്ര വികസനവും അവകാശ സംരക്ഷണ സാക്ഷാത്കാരവും ലക്ഷ്യമിട്ടുകൊണ്ട് എന്താണ് കുട്ടികളുടെ സമഗ്ര വികസനവും അവകാശ സംരക്ഷണ സാക്ഷാത്കാരവും ലക്ഷ്യമിട്ടുകൊണ്ട് 1975 ഒക്ടോബർ 2 സംയോജിത ശിശു വികസന സേവന പദ്ധതി നിലവിൽ വന്നു. ICDS അഥവാ സംയോജിത ശിശു വികസന സേവന പദ്ധതിയുടെ സേവനങ്ങൾ നൽകുന്ന അടിസ്ഥാന യൂണിറ്റുകളായി സംസ്ഥാനത്ത് നിലവിൽ 33,115 അംഗണവാടികൾ പ്രവർത്തിക്കുന്നു. അതോടൊപ്പം 258 ശിശു വികസന പദ്ധതി ഓഫീസർമാരും 14 പ്രോഗ്രാം ഓഫീസർമാരും സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നു. ICDS അഥവാ സംയോജിത ശിശു വികസന സേവന പദ്ധതിയുടെ സേവനങ്ങൾ നൽകുന്ന അടിസ്ഥാന യൂണിറ്റുകളായി സംസ്ഥാനത്ത് നിലവിൽ 33,115 അംഗണവാടികൾ പ്രവർത്തിക്കുന്നു. അതോടൊപ്പം 258 ശിശു വികസന പദ്ധതി ഓഫീസർമാരും 14 പ്രോഗ്രാം ഓഫീസർമാരും സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നു. ICDS-ൻ്റെ ഗുണഭോക്താക്കളും അതുപോലെ ICDS-ൻ്റെ സേവനങ്ങളും നോക്കാം. ICDS-ൻ്റെ ഗുണഭോക്താക്കൾ ആരൊക്കെയാണ്? 6 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ, ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ, കൗമാരക്കാരായ പെൺകുട്ടികൾ, 15 മുതൽ 45 വയസ്സ് വരെ പ്രായമുള്ള സ്ത്രീകൾ, അതായത് റീപ്രൊഡക്റ്റീവ് ഏജ് ആണ് ഈ 15 മുതൽ 45 വയസ്സ് വരെയുള്ള പ്രായം. 6 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ, ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ, കൗമാരക്കാരായ പെൺകുട്ടികൾ, 15 മുതൽ 45 വയസ്സ് വരെ പ്രായമുള്ള സ്ത്രീകൾ, റീപ്രൊഡക്റ്റീവ് ഏജിലുള്ള ആളുകളാണ് ഈ 15 മുതൽ 45 വയസ്സ് വരെ പ്രായമുള്ള സ്ത്രീകൾ. ഇനി എന്താണ് ICDS-ൻ്റെ സേവനങ്ങൾ? അനുപൂരക പോഷകാഹാരം, രോഗപ്രതിരോധ കുത്തിവയ്പ്, ആരോഗ്യ പരിശോധന, പരാമർശ സേവനം. ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഗൂഗിൾ ട്രാൻസ്ലേഷനാണ്, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വാക്കുകളൊക്കെ ചിലത് നമുക്ക് തെറ്റാണോ എന്ന് വരെ തോന്നുന്ന തരത്തിലായിരിക്കും. നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ളത് റഫറൽ സേവനം എന്ന വാക്കാണ്. പരാമർശ സേവനം അതായത് റഫറൽ സേവനം. സ്കൂൾ പൂർവ്വ അനൗപചാരിക വിദ്യാഭ്യാസം, സ്കൂൾ പൂർവ്വ അനൗപചാരിക വിദ്യാഭ്യാസം, ആരോഗ്യ പോഷണ വിദ്യാഭ്യാസം. എന്തൊക്കെയാണ് ICDS-ൻ്റെ സേവനങ്ങൾ? അനുപൂരക പോഷകാഹാരം, രോഗപ്രതിരോധ കുത്തിവയ്പ്, ആരോഗ്യ പരിശോധന, പരാമർശ സേവനം അതായത് റഫറൽ സേവനം, സ്കൂൾ പൂർവ്വ അനൗപചാരിക വിദ്യാഭ്യാസം, ആരോഗ്യ പോഷണ വിദ്യാഭ്യാസം. ഇനി ICDS-ൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ജനനം മുതൽ 6 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളുടെ പോഷക ആരോഗ്യ നിലവാരം മെച്ചപ്പെടുത്തുക. ജനനം മുതൽ 6 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളുടെ പോഷക ആരോഗ്യ നിലവാരം മെച്ചപ്പെടുത്തുക. ശിശുക്കളുടെ ശരിയായ മാനസിക ശാരീരിക സാമൂഹിക വികസനത്തിന് ആവശ്യമായ അടിത്തറയിടുക. ശിശുക്കളുടെ ശരിയായ മാനസിക ശാരീരിക സാമൂഹിക വികസനത്തിന് ആവശ്യമായ അടിത്തറയിടുക. ശിശുമരണം, രോഗാവസ്ഥ, പോഷകാഹാരക്കുറവ് എന്നിവയുടെ നിരക്ക് കുറയ്ക്കുക. ശിശുമരണം, രോഗാവസ്ഥ, പോഷകാഹാരക്കുറവ് എന്നിവയുടെ നിരക്ക് കുറയ്ക്കുക. കുട്ടികളുടെ സമഗ്ര വികസനം സാധ്യമാക്കുന്നതിന് വിവിധ വകുപ്പുകളിലൂടെ നടപ്പിലാക്കുന്ന പദ്ധതികളും നയങ്ങളും ഫലപ്രദമായി ഏകോപിപ്പിക്കുക. കുട്ടികളുടെ സമഗ്ര വികസനം സാധ്യമാക്കുന്നതിന് വിവിധ വകുപ്പുകളിലൂടെ നടപ്പിലാക്കുന്ന പദ്ധതികളും നയങ്ങളും ഫലപ്രദമായി ഏകോപിപ്പിക്കുക. ശരിയായ പോഷണ ആരോഗ്യ ശിക്ഷണത്തിലൂടെ കുട്ടികളുടെ സാധാരണ പോഷക ആരോഗ്യ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് രക്ഷിതാക്കളെ പ്രാപ്തരാക്കുന്ന വിധത്തിൽ രക്ഷിതാക്കൾക്ക് ശരിയായ ആരോഗ്യ പോഷണ വിദ്യാഭ്യാസം നൽകുക. ശരിയായ പോഷണ ആരോഗ്യ ശിക്ഷണത്തിലൂടെ കുട്ടികളുടെ സാധാരണ പോഷക ആരോഗ്യ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് രക്ഷിതാക്കളെ പ്രാപ്തരാക്കുന്ന വിധത്തിൽ രക്ഷിതാക്കൾക്ക് ശരിയായ ആരോഗ്യ പോഷണ വിദ്യാഭ്യാസം നൽകുക.
എന്തൊക്കെയാണ് ICDS-ന്റെ ലക്ഷ്യങ്ങൾ? ജനനം മുതൽ 6 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളുടെ പോഷക ആരോഗ്യ നിലവാരം മെച്ചപ്പെടുത്തുക, ശിശുക്കളുടെ ശരിയായ മാനസിക ശാരീരിക സാമൂഹിക വികസനത്തിന് ആവശ്യമായ അടിത്തറയിടുക, ശിശുമരണം, രോഗാവസ്ഥ, പോഷകാഹാരക്കുറവ് എന്നിവയുടെ നിരക്ക് കുറയ്ക്കുക, കുട്ടികളുടെ സമഗ്ര വികസനം സാധ്യമാക്കുന്നതിന് വിവിധ വകുപ്പുകളിലൂടെ നടപ്പിലാക്കുന്ന പദ്ധതികളും നയങ്ങളും ഫലപ്രദമായി ഏകോപിപ്പിക്കുക, ശരിയായ പോഷണ ആരോഗ്യ ശിക്ഷണത്തിലൂടെ കുട്ടികളുടെ സാധാരണ പോഷക ആരോഗ്യ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് രക്ഷിതാക്കളെ പ്രാപ്തരാക്കുന്ന വിധത്തിൽ രക്ഷിതാക്കൾക്ക് ശരിയായ ആരോഗ്യ പോഷണ വിദ്യാഭ്യാസം നൽകുക. ഏതൊരു PSC പരീക്ഷകളെയും പോലെ തന്നെ ICDS പരീക്ഷകൾക്കും അല്ലെങ്കിൽ ICDS റിലേറ്റഡ് ആയിട്ടുള്ള പരീക്ഷകൾക്കും ഏറ്റവും ആവശ്യം എന്ത് തന്നെയാണ്? റിവിഷൻ തന്നെയാണ്. നമ്മൾ ഒരിക്കൽ പഠിച്ചു എന്ന് വിചാരിച്ചിട്ട് അത് മാറ്റി വെച്ചു കഴിഞ്ഞാൽ നമുക്കത് എക്സാം ഹാളിൽ അത് പ്രായോഗികമാക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം ക്ലാസ്സുകൾ ചെറിയ ചെറിയ ക്ലാസ്സുകളായിട്ടാണ് നിങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നത്. അത് കംപ്ലീറ്റ് ആയിട്ട് കാണാനും പറ്റുമെങ്കിൽ അത് ചെറിയ ചെറിയ നോട്ടുകളാക്കി വെക്കാനും ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ പിന്നെയും റിപ്പീറ്റായിട്ട് എന്ത് തന്നെയാണ് തന്നുകൊണ്ടിരിക്കുന്നത്, ഈ ക്ലാസ്സുകളൊക്കെ തന്നെയാണ് തന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ എന്താ പറയുക, പെഡഗോജി, ചൈൽഡ് ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചൈൽഡ് സൈക്കോളജി എല്ലാം നമ്മൾ ക്ലാസ്സുകളായിട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് സംയോജിത ശിശുവികസന സേവന പദ്ധതിയുടെ ഒന്നുകൂടി നോക്കാം. ജസ്റ്റ് ഒന്ന് ഓടിച്ച് വായിച്ചു പോവാം. കുട്ടികളുടെ സമഗ്ര വികസനവും അവകാശ സംരക്ഷണ സാക്ഷാത്കാരവും ലക്ഷ്യമിട്ടുകൊണ്ട് 1975 ഒക്ടോബർ 2 സംയോജിത ശിശുവികസന സേവന പദ്ധതി നിലവിൽ വന്നു. ICDS അഥവാ സംയോജിത ശിശുവികസന സേവന പദ്ധതിയുടെ സേവനങ്ങൾ നൽകുന്ന അടിസ്ഥാന യൂണിറ്റുകളായി സംസ്ഥാനത്ത് നിലവിൽ 33,115 അംഗനവാടികൾ പ്രവർത്തിക്കുന്നു. അതോടൊപ്പം 258 ശിശുവികസന പദ്ധതി ഓഫീസർമാരും 14 പ്രോഗ്രാം ഓഫീസർമാരും സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നു. ആരൊക്കെയാണ് ICDS-ന്റെ ഗുണഭോക്താക്കൾ? 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ, കൗമാരക്കാരായ പെൺകുട്ടികൾ, 15 മുതൽ 45 വയസ്സ് വരെ പ്രായമുള്ള സ്ത്രീകൾ, അതായത് റീപ്രൊഡക്റ്റീവ് ഏജിലുള്ള സ്ത്രീകൾ. കൂടാതെ ഇനി സേവനങ്ങൾ എന്തൊക്കെയാണ് ICDS-ന്റെ? അനുപൂരക പോഷകാഹാരം, രോഗപ്രതിരോധ കുത്തിവയ്പ്പ്, ആരോഗ്യ പരിശോധന, പരാമർശ സേവനം, അതായത് റഫറൽ സേവനം, സ്കൂൾ പൂർവ്വ അനൗപചാരിക വിദ്യാഭ്യാസം, ആരോഗ്യ പോഷണ വിദ്യാഭ്യാസം. എന്തൊക്കെയാണ് ICDS-ന്റെ ലക്ഷ്യങ്ങൾ? ജനനം മുതൽ 6 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളുടെ പോഷക ആരോഗ്യ നിലവാരം മെച്ചപ്പെടുത്തുക, ശിശുക്കളുടെ ശരിയായ മാനസിക ശാരീരിക സാമൂഹിക വികസനത്തിന് ആവശ്യമായ അടിത്തറയിടുക, ശിശുമരണം, രോഗാവസ്ഥ, പോഷകാഹാരക്കുറവ് എന്നിവയുടെ നിരക്ക് കുറയ്ക്കുക, കുട്ടികളുടെ സമഗ്ര വികസനം സാധ്യമാക്കുന്നതിന് വിവിധ വകുപ്പുകളിലൂടെ നടപ്പാക്കുന്ന പദ്ധതികളും നയങ്ങളും ഫലപ്രദമായി ഏകോപിപ്പിക്കുക, ശരിയായ പോഷണ ആരോഗ്യ ശിക്ഷണത്തിലൂടെ കുട്ടികളുടെ സാധാരണ പോഷക ആരോഗ്യ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് രക്ഷിതാക്കളെ പ്രാപ്തരാക്കുന്ന വിധത്തിൽ രക്ഷിതാക്കൾക്ക് ശരിയായ ആരോഗ്യ പോഷണ വിദ്യാഭ്യാസം നൽകുക. ഇത് ICDS-മായി ബന്ധപ്പെട്ട് വീണ്ടും ചെയ്യുന്ന പാർട്ട് 1, അതായത് 1-ാമത്തെ ഭാഗമാണ് ICDS-മായി ബന്ധപ്പെട്ടിട്ട് ചെയ്യുന്ന ക്ലാസ്സിലത്തെ. ഇനി ഇതിൻ്റെ ഭാഗമായി നമുക്ക് കിട്ടിയ സോഴ്സുമായി റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആ ക്ലാസ്സുകൾ ഇങ്ങനെ പാർട്ടുകളായിട്ട് തരുന്നതാണ്. മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഓൺ ചെയ്ത് വയ്ക്കുക, എങ്കിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ്. പുതിയ അറിവുകളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി.